അജി ഒരു നിമിഷം തുടരും. ഇപ്പം തിരൂര് നിന്ന് പ്രകാശൻ നമ്മോടൊപ്പം ചേരുന്നു. പ്രകാശൻ, നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ പ്രകാശൻ ഇപ്പോൾ തിരൂര് ആശുപത്രിയിലാണോ ഉള്ളത്? അവിടെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു, അതെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ചികിത്സയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ മുമ്പ് തന്നെ നമ്മൾ താനൂർ അപകടം നടന്ന സ്ഥലത്ത് മന്ത്രിമാരടക്കം സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പരപ്പനങ്ങാടിയിലെ 13 കുടുംബങ്ങൾ മരിച്ച പൊതുദർശനത്തിന് സ്ഥലത്തേക്ക് കേരളാഷിന്റെ ടീം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിലവിൽ മുകളിൽ ചേർത്ത് രണ്ട് മന്ത്രിമാരുടെ മന്ത്രിയാത്ര അടക്കമുള്ളവർ സന്ദർശിച്ച കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ബോട്ടിനെ കുറിച്ച്, അപകടം നടന്ന ബോട്ടിനെ കുറിച്ച് വലിയ തോതിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ ബോട്ടിൽ ബോട്ട് ഒരു മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ട് വിനോദസഞ്ചാര ബോട്ടാക്കി മാറ്റുകയും പിന്നീട് അത് വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ആളുകളുമായി മുകളിലേക്ക് ഇറങ്ങിയെന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളുടെ വിവരങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോ നിലവിൽ ആശുപത്രിയിൽ 3 ആശുപത്രികളിലാണ് ഇപ്പൊ ചികിത്സ നടത്തുന്നത്. പരിക്കുപറ്റിയവരെ ചികിത്സക്കായി എത്തിയിട്ടുള്ളത് തില്ലങ്ങാടി താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രി, ജയ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഉള്ളത്. അപകടനില തരണം ചെയ്ത് വെച്ച് നടക്കും കുട്ടികളും ഉണ്ടെന്നാണ് കേൾക്കാൻ അറിയുന്നത്. അജിയിലേക്ക് മടങ്ങി വരികയാണ്.